ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ആരെങ്കിലും കണ്ടോ? പെരിയവര് കണ്ടു. ഇതെന്താന്ന് ചോദിച്ചോ? ആ ചോദിച്ചു, മരുന്നാണെന്ന് പറഞ്ഞു. ശരി, നീ വേഗം ചെല്ല്. ശരി. തമിഴ്നാട്ടില് മൊത്തം നമ്മൾ എത്ര അമ്പലങ്ങൾ പണിതു കൊടുത്തിട്ടുണ്ട്? അതിനൊന്നും ഒരു കണക്കൂല മോളെ. ആ ലെറ്റർ പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിരുന്നു മോള്. സമയം കിട്ടുമ്പോഴൊക്കെ നോക്കും. മുത്തച്ഛന്റെ കാലശേഷം ദൂരെയുള്ള അമ്പലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോ അമ്പലത്തിന്റെ പേര് പറയുമ്പോ മോള് തിരിച്ചവരോട് ചോദിക്കണം, താഴിക കുറവല്ലേ, 10 വർഷവും 3 മാസവും കഴിഞ്ഞില്ലേ പണി കഴിപ്പിച്ചിട്ടെന്ന്. അവരപ്പൊ ഞെട്ടിപ്പോവും. മോളുടെ ബുദ്ധിയും നമ്മുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കണ്ടിട്ട് ആ ഞാൻ എല്ലാം വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. നീയും വന്നിരുന്നോ? എനിക്ക് ഇന്ന് നേരത്തെ വിഷമം. ഓ, നിനക്ക് പിന്നെ കഴിക്കാം, മുത്തശ്ശൻ കഴിക്കത്തരും. അങ്ങനെ മുത്തശ്ശൻ കൊച്ചുമോളെന്നുള്ള വേർതിരിവൊന്നും ഇവിടെ വേണ്ട. മുത്തശ്ശ, ഈ അമ്മ കാണിക്കുന്ന ക്രൂരത കണ്ടോ? എനിക്ക് ആഹാരം ഒന്നും തരുന്നില്ല അമ്മ. അതെന്താ മോൾക്ക് ആഹാരം കൊടുക്കാത്തത്? അവൾക്കുള്ളത് വിളമ്പം പോകുന്നു. ഇപ്പൊ കൊടുക്കാം. അമ്മ തന്നില്ലെങ്കിൽ പോട്ടെ, മോൾക്ക് മുത്തശ്ശൻ തരുമല്ലോ. മതി മതി മതി, അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഓ കാർത്തികേ, നിനക്കുള്ളത് ഞാൻ വിളമ്പ് കേട്ടോ. പതുക്കെ എടുത്താ മതി, ഞാൻ ഇന്നേ മുത്തശ്ശൻ തരുന്നത് കഴിച്ചോളാം. മോളെ, നീ മുത്തശ്ശനെ ശല്യം ചെയ്യാതെ അത് മുത്തശ്ശൻ കഴിക്കട്ടെ. അമ്മ അങ്ങനെയൊക്കെ പറയും. മോൾക്ക് അവകാശപ്പെട്ടവരുള്ള മുത്തശ്ശൻ മോളെ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല മുത്തശ്ശ, കാലൊന്ന് സ്ലിപ്പ് ആയതാ. ഒന്നുമില്ല മുത്തശ്ശനോട് കഴിച്ചോളാം പറ. മുത്തശ്ശ, മുത്തശ്ശൻ കഴിച്ചോ. ഞാൻ അമ്മയൊന്ന് കിടത്തിയിട്ട് വരാം. അമ്മ അവളോട് ഇരിക്കാം. മോളെ ചോറെടുത്ത് കഴിക്ക. മോക്ക് ഞാൻ വാരി തരട്ടെ. സുജിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനും കട തിരികെ പിടിക്കാനും കുറെ ചെലവുകളുണ്ടെന്ന് വക്കീൽ പറഞ്ഞാണല്ലോ. വക്കീൽ പറഞ്ഞു, പക്ഷേ 5 ലക്ഷം രൂപയാ. എവിടുന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു രൂപവുമില്ല. എന്തായാലും സുജിത്തിനെ ജാമ്യത്തിൽ ഇറക്കണം, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. സുജിത്തിന് കട കിട്ടുക എന്ന് വെച്ചാ അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? ദുരിതങ്ങളൊക്കെ അതോടെ തീരില്ലേ മോളെ? ഓക്കേ,
യോഗം പോലെ വരട്ടെ വെളിച്ചപ്പാട്. മോൾ ഇത് പിടിക്ക്. എന്താ ഇത് വെളിച്ചപ്പാട്? മോളിത് കൈ വെക്കേ. ഇത് 50,000 രൂപയുള്ളൂ. മോളുടെ കല്യാണത്തിന് തരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നടക്കണം. എന്താ മോളെ? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞങ്ങൾ എന്ത് തന്നിട്ട്? മോൾ എന്തായി ചോദിക്കുന്നേ? തിരിച്ച് എന്താ തന്നേന്നോ? എനിക്ക് 2 മക്കളെ തന്നതിന് ദൈവത്തോട് എങ്ങനാ നന്ദി പറയുന്ന ഞാൻ ആലോചിക്കുന്നു. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം എന്റെ മക്കൾക്ക് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. പണം തന്നെയാ വേണ്ടത്. അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ കാത്തിരുന്നത്. എന്റെ കയ്യില് പണം ഇല്ല. എന്നങ്ങ് ചുമ്മാതെ പറയാം. ഒരിടപാടാകുമ്പോ പരസ്പരം പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ മാഡത്തിന് അറിഞ്ഞു അതോ മറന്നുപോയി? മറന്നുപോയി. മറന്നുപോയെങ്കിലും എനിക്കത് ഓർമ്മിപ്പിക്കേണ്ടി വരുമല്ലോ. എന്നെ ഓർമ്മിപ്പിക്കാനൊന്നും ബെങ്കിടി ശ്രമിക്കണ്ട. എന്തോന്ന് ഒന്നുകൂടെ കേക്ക്. ഒന്നും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. എന്ന് അപ്പോ വില്ലുവാതിരി ചെന്ന് ചിലരെ ചിലത് ഓർമ്മിപ്പിക്കേണ്ടി വരുമെന്ന് സാരം. നീ വില്ലുവാതിരി ചെന്ന് എന്തുണ്ടാക്കുമെന്ന? കാട്ടുകാരുള്ള സത്യം അവിടുത്തെ കാരണവരങ്ങറിയും. തട്ടിപ്പിന്റെ അരികിടെ എല്ലാം അങ്ങ് വിളിച്ചിട്ട് വരും. ഇത്രക്കും ചോരൂച്ച് പിടിച്ചിട്ട് മതിയായില്ലടാ നിനക്ക്. എത്ര പണമാടാ നീ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു വാങ്ങിക്കൊള്ളത്? അത് മുഴുവനും നീ എനിക്ക് തിരിച്ചു തന്നിരിക്കണം. തന്നില്ലെങ്കിൽ മേടിച്ചെടുക്കാനുള്ള വഴി എനിക്ക് അറിയാടാ. അത്രയൊന്നും പോണ്ടി വരത്തില്ല. അതിനു മുമ്പ് അമ്മയും മോളും വില്ലുവാതിരിക്ക് പുറത്തായിരിക്കും. നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാർത്തിക രാമനുണ്ണിയുടെ കൊച്ചുമോളല്ലെന്ന് കഴിവുണ്ടെങ്കിൽ നീ ഒന്ന് തെളിയിച്ച് കാണിക്ക. ഞാൻ പ്രസവിച്ച എന്റെ മോള് തന്നെയാടാ കാർത്തിക. നീ ചെന്ന് തെളിയിക്കട. ഞാനിവിടെ വന്നത് ഒരപേക്ഷയായിട്ടാ. എന്റെ അമ്മയെ കാലങ്ങളോളം തടവിലിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്ന 6 പേരില് സുജിത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതാണോ അപേക്ഷ എന്ന് പറഞ്ഞത്? സുപ്രിയ, ഒരു കാരണവശാലും സുജിത്ത് അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങരുത്. അതിനു വേണ്ട എല്ലാ വകുപ്പുകളും ചാർജ് ഷീറ്റിൽ എഴുതി കയറ്റണം.
ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും. ഇനി നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോയിക്കോളൂ. എങ്കിൽ കുറെ നാളത്തേക്ക് ജാമ്യം കിട്ടരുത് അയാൾക്ക്. അതിനു വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാ സുപ്രീം അത് ചെയ്തു തരണം. കാര്യം നമ്മൾ സഹോദരിമാരാണ്, പക്ഷെ ഈ ബന്ധം കേസിനെ അന്വേഷണത്തിനെയും സ്വാധീനിക്കാൻ പാടില്ല. സുജിത്ത് നേരിട്ട കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല. മുല്ലശ്ശേരി കുടുംബാംഗം എന്ന നിലയ്ക്കുള്ള കൂട്ടുത്തരവാദിത്തമാണ് സുജിത്തിനെ പ്രതിയാക്കാൻ കാരണം. ഈ കേസിലെ വിക്ടിം പാർവതിയാണ്. അവരെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറം ലോകത്തെത്തിച്ചത് സുജിത്താണ്. FIR അത് പറഞ്ഞിട്ടുണ്ട്. പാർവതി ഒരിക്കലും സുജിത്തിനെതിരെ മൊഴി നൽകുകയില്ല. അപ്പോ സുജിത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുവല്ലേ? അതിനാണ് സാധ്യത കൂടുതൽ. എന്നുവെച്ച് കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടാനും പോകുന്നില്ല. മറ്റഞ്ചു പേരോടൊപ്പം സുജിത്തും ശിക്ഷിക്കപ്പെടണം. നീതി നടപ്പാകണമെങ്കിൽ അത് സംഭവിക്കണം. വരട്ടെ, കേസ് എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. അച്ഛന്റെ ഫോട്ടോയിൽ കൃത്യമായി നിത്യപൂജ നടക്കുന്നതാണല്ലോ. ആരുമില്ലെങ്കിലും ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി അവളത് ചെയ്യും. അച്ഛന്റെ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഞാനതിൽ പൂജ നടത്തിയേനെ. എനിക്കൊരു ഫോട്ടോ കിട്ടുമോ? അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങും. എത്ര നാൾ ഇവളിങ്ങനെ സ്വയം വിട്ടിവേഷം കിട്ടി ജീവിക്കും. ഞാനാണെങ്കിൽ അവളെ കുഴിയിൽ വീഴാതെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവളാണെങ്കിൽ മുടങ്ങാതെ കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മുത്തശ്ശ, മോളോ എവിടെ പോയിരുന്നു? മോള് എന്ത് സഹോദരിയെ കാണാൻ പോയതാ മുത്തശ്ശ? എന്താ ഈ മോളുടെ കയ്യിലിരിക്കുന്നേ? ഇതോ കൊണ്ടുപോ എന്റെ മുമ്പിൽ നിന്ന്. എന്താ മുത്തശ്ശ പ്രശ്നം? എനിക്ക് കാണണ്ട ഈ മുഖം, അത് മാറ്റിക്കൊണ്ടു പോ. ആരുടെ അച്ഛനായാലും ശരി, ഞാൻ പറഞ്ഞതനുസരിക്ക് പുറത്ത് കള ഈ സാധനം. ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുടെ പടമല്ലേ മുത്തശ്ശ ഇത്? വേറെ ഒരു പടമല്ല, എന്നെ ഈ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞവന്റെ മുഖം. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരരുതെന്ന് ഞാൻ ഉറപ്പിച്ച മുഖം. എവിടുന്ന് കിട്ടിയത്? എന്തിനു കൊണ്ടുവന്നു? ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞേക്കെ. അനന്തനാരായണനല്ല എന്റെ അച്ഛനെ, എനിക്ക് വെറുക്കാൻ കഴിയില്ല. അച്ഛനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരു മകൾക്ക് അവകാശമില്ലേ മുത്തശ്ശ? നീ വില്ലാദ്രിയിലെ കുട്ടിയ. അനന്തനാരായണന്റെ മകളായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും അങ്ങനെ കാണാൻ ഞാൻ തയ്യാറുമല്ല. നീ എന്റെ പാർവതിയുടെ മകള, എന്റെ മാത്രം കൊച്ചുമകൾ, അതിനപ്പുറം ഒന്നുമില്ല. അനന്തനാരായണൻ കൊലക്കേസെന്നും പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് അവന്റെ മകളുടെ കയറി ഇറങ്ങുന്നുണ്ട്. അവന്റെ കൊലയാളി ഞാനാണെന്ന് സംശയമുണ്ട്. എന്നെ കൊടുക്കാമെന്ന് ആരും കരുതണ്ട, അത് നടക്കില്ല. ഈ നിമിഷം ഈ ഫോട്ടോ കൊണ്ടേ കളഞ്ഞേക്കണം. ഇത് ഈ വീട്ടിൽ കാണാൻ പാടില്ല. അനുസരിക്ക് കൊണ്ടുപോയിടുന്നു. കാർത്തിക, നീ മറ്റെന്താവശ്യപ്പെട്ടാലും ആ നിമിഷം ഞാനത് സാധിച്ചു. ഈ കാര്യത്തിൽ എത്ര കരഞ്ഞാലും ശരി, എനിക്കിതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അതുമായിട്ട് പുറത്തു പോകാൻ പോകാനല്ലേ പറഞ്ഞേ?
എന്താ ചേട്ടൻ, ഇതാരുടെ ഫോട്ടോയാ? എന്റെ അച്ഛന്റെ ഫോട്ടോയാ. ഇതെനിക്ക് മാളിക വീട്ടിൽ നിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയതാ. ഈ ഫോട്ടോ ഈ വീട്ടിൽ വെച്ചേക്കരുതെന്നാ മുത്തശ്ശന്റെ ആജ്ഞ. അതെന്ത് ന്യായോ? ഈ ഫോട്ടോ ഇവിടെ വെച്ച എന്താ കുഴപ്പം? എന്ത് മനോഹരമായ ഫോട്ടോ ഇത്! ഞാനിപ്പോ ഇത് കളയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാ. ചിറ്റിക്ക് വേറെ പണിയൊന്നുമില്ല. ചിറ്റി ഇതുകൊണ്ട് ബെഡ്റൂമിൽ വെക്കും. കേളവ പറയുന്നെല്ലാം കേട്ടല്ലേ, ജീവിതം മൊത്തം ഫ്രീസായി പോവും. ഞാൻ പറഞ്ഞേക്കാം. മുത്തശ്ശനെ അങ്ങനെ കേളവനെന്നൊന്നും പറയല്ലേ, എന്റെ അമ്മയുടെ അച്ഛനല്ലേ. ശരി, അത് അമ്മയുടെ അച്ഛൻ. ഇതോ ചിറ്റയുടെ അച്ഛൻ. ഏതാ വലുത്? അതത്ര ആലോചിക്കാൻ ഒന്നുമില്ല. ഏതൊരാൾക്കും സ്വന്തം അച്ഛൻ തന്നെ ആയിരിക്കും വലുത്. പിന്നെ മരിച്ചവരുടെ ഫോട്ടോ ഒരു വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അസൂയ തന്നെ. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചിറ്റ ഇത് മുറി കൊണ്ടുവന്ന് വെച്ചേ. അങ്ങനെ തന്നെ ചെയ്യാല്ലേ. പിന്നല്ലാതെ ചിറ്റ ചെല്ലു. പുറംപണിക്ക് മാത്രമായിട്ടാ നിന്നെ നിർത്തിയതെങ്കിലും ഇന്ന് നീ ഉണ്ടാക്കിയ തീരുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ ആയിരുന്നു. ദേ, അച്ഛനത് ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ തന്നെ അത് കൂട്ടിത്തീർക്കുകയും ചെയ്തു. ഒട്ടും ബാക്കി വെച്ചില്ല. ഇത്ര കൈപ്പുണ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഗിൽവാദ്രയിലായിരുന്നപ്പോ ഞാൻ ഉണ്ടാക്കിയാലേ അവിടുത്തെ മുത്തശ്ശാര് കഴിക്കുള്ളായിരുന്നു. ഇവിടെ ഇപ്പോ അടുക്കള അമ്മയുടെ കീഴിലായതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇനി മുതൽ അടുക്കളയിൽ നീ കയറിക്കോ, പുറംപണി ഞാൻ ചെയ്തോളാം. അതൊന്നും വേണ്ട അമ്മ, അമ്മ സമ്മതിച്ച എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മല്ലി, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. സുജിത്തിനെ ഇറക്കണ്ടേ, കട തിരിച്ചു പിടിക്കണ്ടേ. ഇത് 5 ലക്ഷം. അയ്യോ വേണ്ടമ്മേ, എനിക്കിത് വേണ്ട. വേണ്ടെന്നോ? ഒരത്യാവശ്യക്കാരിക്ക് 5 ലക്ഷം കയ്യിലേക്ക് വന്നാൽ വേണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതല്ല, ഞാനിത് എങ്ങനെ തിരിച്ചു തരും? ഈ ജന്മത്ത് അതെന്നെ കൊണ്ട് കഴിയുമോ? കഴിയുമല്ലോ. കട തുറന്നാൽ കച്ചവടം ആവില്ലേ? പണമൊക്കെ ആയി കഴിയുമ്പോ തിരിച്ചു തരണം, അത്രയല്ലേ ഉള്ളൂ. എന്നാലും അലമാരിയിലും ബാങ്കിലും പണം അടച്ചു വെച്ചാൽ എന്താ പ്രയോജനം? ഉപയോഗിക്കുമ്പോഴേ അതിന് മൂല്യമുള്ളൂ. മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് പണം ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാരുണ്യമൊക്കെ ഒരു ജോലിക്കാരിയോട് കാണിക്കണോ അമ്മേ? ആരും അല്ലാത്ത നീ എന്റെ ഭർത്താവിന്റെ പടത്തിൽ മാല ചാർത്തി തിരി തെളിച്ചൊരുക്കുന്നതിന് ഈ പണത്തിനേക്കാൾ വിലയുണ്ട്. മനുഷ്യന് മനുഷ്യത്വമാണ് വേണ്ടത്. അമ്മ തരുന്നതാണെന്ന് കരുതി കൊണ്ടുപോയിക്കും മോളെ.